അപ്പോൾ ആദ്യം ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ രണ്ട് ബൗള് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു അളവ് പാത്രം തന്നെ ഉപയോഗിക്കുക, പൊടി അളക്കാനായിട്ടും ഇതുപോലെ വെള്ളം അളക്കാനായിട്ടും. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നെയ്യൊക്കെ അലിഞ്ഞ് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയം നമ്മൾ നേരത്തെ വെള്ളം എടുത്ത ആ ബൗളിൽ ഒരു ബൗള് റവയാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തത്. ആ ബൗളിൽ തന്നെ ഒരു ബൗൾ ഗോതമ്പ് പൊടിയും ചേർത്ത് കൊടുത്തു. അപ്പോൾ ശ്രദ്ധിക്കണം, വെള്ളത്തിൻ്റെ അളവ് നമ്മൾ എടുക്കുന്ന പൊടിയുടെ അതേ അളവ് തന്നെയാണ്. ഇനി ഇത് പതിയെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഫ്ലെയിം നല്ലതുപോലെ കുറച്ച് വെച്ചിട്ട് ഇത് പതിയെ മിക്സ് ചെയ്തെടുക്കുക. നല്ല ചൂടായിരിക്കും, നമുക്ക് കൈകൊണ്ട് മിക്സ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇതുപോലൊരു ചട്ടകം ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് മിക്സ് ആയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കൊരു 10 മിനിറ്റ് മാറ്റി വെക്കണം. ഇത് റവ ആയതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളം പോലെയൊന്നും ആവില്ല, റവ കട്ടിയായി വരുന്നതാണ്, അതുകൊണ്ട് വെള്ളം പോലെയൊന്നും ആവില്ല. എന്തായാലും അപ്പോൾ ഇത് മിക്സായിട്ടുണ്ട്. ഇനി ഞാനൊരു 10 മിനിറ്റ് മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ അതിനുശേഷം ഏകദേശം കൈ കൊണ്ട് തൊടാവുന്ന ഒരു ചൂടാകുമ്പോൾ കൈ ഒന്ന് വെള്ളം മുക്കിയെടുത്തതിന് ശേഷം ഇതുപോലെ പ്രസ് ചെയ്ത് ഇതിനെ നല്ല സോഫ്റ്റായിട്ടുള്ളൊരു മാവാക്കി എടുക്കുക. നന്നായിട്ട് ഇതുപോലെ കുഴച്ചെടുക്കണം. നമ്മൾ പത്തിരിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ തന്നെ കുഴച്ചെടുക്കുക. ചൂടോടുകൂടി തന്നെ ചെയ്യണം. ചൂട് അഡ്ജസ്റ്റ് ചെയ്യാൻ കൈയൊന്ന് വെള്ളത്തിൽ മുക്കിയെടുത്താൽ മതി. അപ്പോൾ ഞാനിതിനെ കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുറച്ച് പൊടി കൂടി ഇട്ട് കൊടുത്തിട്ട് ഞാൻ നല്ലതുപോലെ കുഴച്ചെടുക്കുന്നുണ്ട്. നമുക്ക് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ഫ്രീ ആയിട്ട് കുഴച്ചെടുക്കാൻ പറ്റും, പാത്രത്തിലെ പോലെ നമുക്ക് പ്രോബ്ലം ഇല്ല. അപ്പോൾ ഇനി നമ്മൾ ചെറിയ ബോൾസ് ആക്കിയിട്ട് മാറ്റി വെക്കുക. നമ്മൾ ചപ്പാത്തിക്കൊക്കെ തയ്യാറാക്കുന്ന അത്രയും വലിപ്പം വേണ്ട, ഒരു നെല്ലിക്കാ വലിപ്പത്തിലുള്ള ബോൾസ് ആക്കി ഇതുപോലെ കൈവള്ളിയിൽ വെച്ച് ഒന്ന് പരത്തിയതിന് ശേഷം മാറ്റി വയ്ക്കുക, ഇല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് ഷേപ്പ് കിട്ടില്ല. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. പൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പരത്തിയെടുക്കാം. അപ്പോൾ ഇത് പരത്തുന്ന സമയത്ത് നമുക്ക് ചെറുതായിട്ട് ക്രാക്സ് ഒക്കെ വരും, അതൊന്നും കുഴപ്പമില്ല, നമുക്ക് ഷേപ്പ് കിട്ടും. എന്തായാലും ഗോതമ്പ് പൊടി ചേർത്തത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഷേപ്പൊന്നും നഷ്ടമായി പോകില്ല. പിന്നെ മാക്സിമം തിന്നായി പരത്തേണ്ട ആവശ്യമില്ല. ഏകദേശം ഒരു 10 ഇഞ്ചിയുടെ വലിപ്പം, ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള ബോൾസാണ് നമ്മൾ ഉണ്ടാക്കിയതെങ്കിൽ ഏകദേശം ഈ ഒരു വലിപ്പത്തിൽ റോൾ ചെയ്ത് എടുക്കുക. ഇനി നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ നല്ല ചൂടായി ഇരിക്കുന്ന ദോശക്കല്ലിലേക്ക് ഇതിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു വശം ചൂടായി കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണം. ആദ്യം രണ്ട് വശം ഒന്ന് ചൂടാക്കിയെടുത്തിട്ട് പിന്നെ പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് ഇത് നല്ല ബബിൾസ് വന്നിട്ട് ഇങ്ങനെ പൊങ്ങി വരുന്നത്. ഇപ്പോൾ ദേ പൊങ്ങി വരുന്നുണ്ട്. നമ്മൾ ഫുൾ കേക്ക് തയ്യാറാക്കുമ്പോൾ പൊങ്ങി വരുന്നത് പോലെ നന്നായി സ്പ്ലിറ്റ് ആയിട്ട് ഇത് വരും. രണ്ട് സൈഡും തിരിച്ച് ആക്കിയാൽ മതി. അപ്പോൾ ഇതിന് ശരിക്കും നമ്മൾ പത്തിരി ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഉണ്ടാവുക. പിന്നെ ഇപ്പോൾ പത്തിരിയുടെ ഒരു മണം ഉണ്ടല്ലോ, അരിപ്പൊടി ഇങ്ങനെ ഫ്രൈ ആകുമ്പോഴുള്ള ഒരു മണം, അതേ മണം തന്നെ ഇതിനുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാ പത്തിരികളും തയ്യാറാക്കിയെടുക്കുക. അപ്പോൾ ഇതേ നമ്മുടെ ഗോതമ്പ് പത്തിരികളൊക്കെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ചപ്പാത്തിയുടെ അത്ര ഹാർഡ്നെസ് ഒന്നും ഇതിനില്ല, നല്ല സോഫ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക് യു.